നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തതേ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ചുറ്റിയടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നടക്കുകയാണ്. അപ്പം ഒരു ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്ക് വെക്കേഷനും കാര്യങ്ങളായതുകൊണ്ട് എത്ര നേരം എന്ന് വെച്ചിട്ട് വീട്ടിനകത്ത് ഇരിക്കുക. അപ്പം നമ്മൾ അതുകൊണ്ടുകൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഈ നന്തൂസ് ആണെങ്കിലും ഇച്ചിരി ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എപ്പോൾ വന്നാലും ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. ഇന്നൊരു ഇട ദിവസമാണ് കേട്ടോ, എന്നിട്ട് പോലും ഇവിടെ നിറയെ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളും ഇച്ചിരി ലേറ്റായി പോയോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു. പിള്ളേർ അത്രയും നേരമൊന്നും ഇരിക്കില്ല, അപ്പം അത് കാരണം കൊണ്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇനി വീട്ടിൽ പോയിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയേക്കാണ്. ഇനിയിപ്പോൾ കാർ എടുത്തിട്ട് പോകണം. വന്നപ്പം കാർ ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെക്കേഷനും കൂടി ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ സാറ്റർഡേ സൺഡേന്നോ അല്ലെങ്കിൽ ഇടദിവസം എന്നോ ഒന്നുമില്ല കേട്ടോ. എല്ലായ്പ്പോഴും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കറങ്ങി നടക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളും ഞങ്ങളെപ്പോലെ വെക്കേഷൻ മോഡിലാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ പ്ലാനുകളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങളും ചെറിയ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കില്ല, അത് കാരണം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ. ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, ഇന്ന് എന്താ പുതിയ കമൻറ്റ് വന്നേ, പുതിയ കമൻറ്റ് വന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഫീനിക്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് തിരിച്ച്. ഡിന്നർ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ മേടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇനി ഷോപ്പിൽ പോയി മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ അത് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ആപ്പ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. സെപ്റ്റോ എന്നാണ് ആപ്പിന്റെ പേര്. അപ്പൊ ഇതില് 10 മിനിറ്റ്സ് ഡെലിവറി ആണ്, അതായത് നമ്മൾ ഓർഡർ ചെയ്ത് 10 മിനിറ്റ്സിനുള്ളിൽ ഈ സാധനം നമ്മുടെ വീട്ടിലെത്തും. അപ്പൊ ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാംഗ്ലൂർ എന്താണെങ്കിലും ഇവരുടെ ആപ്പ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സെപ്റ്റോ എന്നാണ് നമ്മളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത്. സെപ്റ്റോയിൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും, അതായത് ഇപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നോൺ വെജ്, ഇപ്പൊ ചിക്കൻ, മട്ടൺ, എഗ്ഗ് അങ്ങനെയുള്ള നോൺ വെജ്, ഫിഷ്, പിന്നെ എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ ഐറ്റംസ്, ഗ്രോസറി, അങ്ങനെ എല്ലാ ഐറ്റംസും. ഒരു പോളിസി എന്ന് പറയുന്നത് 10 മിനിറ്റ്സിനുള്ളിൽ ഡെലിവറി നടത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കേട്ടോ, ഇപ്പൊ ഞാൻ ഒരു ഐറ്റം ഓർഡർ ചെയ്താലും 10 മിനിറ്റ്സിനുള്ളിൽ അവരത് കൊണ്ടുതരും. ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അഗെയിൻ ഒരു 1-2 ഐറ്റം കൂടി വീണ്ടും ഓർഡർ ചെയ്തായിരുന്നു, അപ്പോഴും 10 മിനിറ്റ്സിനകത്ത് ആ സാധനം വന്നു കേട്ടോ. ഇപ്പൊ ദേശാലത്തേട്ട് ഇങ്ങോട്ട് വാ, മുത്ത് ഇങ്ങോട്ട് വാ, ഇത് ഇപ്പൊ എന്നെ കൊണ്ടല്ലേ, ആ ഇങ്ങോട്ട് വാ. ഇപ്പൊ ഒരു 1/2 hour ഞാൻ 2-3 തവണയായിട്ട് ഓർഡർ ചെയ്ത് നോക്കി ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ വീണ്ടും 10 മിനിറ്റ്സുള്ള അടുത്ത ഐറ്റം വന്നു കേട്ടോ. 10 മിനിറ്റ്സിനുള്ള എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് നമ്മൾ മറന്നു പോയതാണ്. നോക്കിയ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ്സിനുള്ളില് സാധനം ഓർഡർ ചെയ്ത് വിത്തിൻ 10 മിനിറ്റ്സ് ആണ് അവര് പ്രോമിസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കി, ഇതിപ്പോ പിക്കൂനെ നാളത്തേക്ക് സ്കൂളിലേക്ക് എമർജൻസി ആയിട്ട് വേണ്ടുന്നുള്ള പേനയായിരുന്നു. അതുപോലെ ബ്രെഡ് ഇപ്പൊ തന്നെ കൊടുത്ത് തന്നതാണ് കേട്ടോ. പിന്നെ നോക്കി, ഇവിടെ ഞാൻ ഒരു 10-15 മിനിറ്റ് മുന്നേ ഓർഡർ ചെയ്താണ് ചിക്കൻ. ഇതുപോലെ നന്ദൂസിന്റെ ചിക്കൻ ആണ് കേട്ടോ. ഇങ്ങനെ ചിക്കന്റെ എക്സ്പയറി ഡേറ്റ് അടക്കുന്നുണ്ട്, 2-3 ദിവസം ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 10 മിനിറ്റ്സിനുള്ളിൽ വന്ന സാധനമാണ്. ദേ എഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നായിരുന്നു.
അതിനു മുന്നേ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അതായത് നാളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ലെറ്റൂസ്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിനു മുന്നേ ഓർഡർ ചെയ്തത്. അപ്പൊ ഇപ്പൊ മൂന്ന് തവണയായിട്ട് ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്തിട്ട് ഈ ഐറ്റം മൂന്ന് പ്രാവശ്യമായിട്ടാണ് വന്നത് കേട്ടോ. നോക്കിയതാണ് വരൂ ഇല്ലേ എന്നുള്ളത് അറിയണം. അവര് എത്ര തവണ നമ്മൾ ഓർഡർ ചെയ്താലും അവരവസാനം 10 മിനിറ്റിനുള്ളിൽ കൊടുത്തരും. അപ്പൊ ഈ ഒരു ആപ്പ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ പേര് സെപ്റ്റോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. 10 മിനിറ്റ്സ് ഡെലിവറി ആണ് പ്രോമിസ് ചെയ്യുന്നത്. അത് ക്യുക്ക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സാധനം വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, വീട്ടിൽ നമ്മൾ തരിച്ചാണെങ്കിലും കുഴപ്പമില്ല. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ്സിനുള്ളിൽ സംഭവം നമ്മുടെ വീട്ടിലെത്തും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കോളാം, ഈ ആപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ക്യുക്ക് ആയിട്ട് നമ്മുടെ ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. പുറത്തൊക്കെ പോയി വന്നിട്ടുള്ള ഒരു ക്ഷീണമുണ്ട്, അപ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ടൊരു ഡിന്നർ ഉണ്ടാക്കണേ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ മഷ്റൂമാണ് കൂണിട്ട്, അപ്പോൾ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, അത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പറാത്ത ആയതുകൊണ്ട് ഞാനത് നോക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോട്ടോ. അപ്പോൾ പറാത്ത അതിൻ്റെ ഇടയിൽ കൂടെ ചുട്ട് എടുക്കുന്നുണ്ട്, നീയൊക്കെ തൂവി കൊടുത്തിട്ട്, അല്ലാണ്ട് ഭയങ്കര ഹാർഡായിപ്പോൾ. പിന്നെ ഒരു നുള്ള കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ടുണ്ട്, അര സ്പൂൺ ഇട്ട്. എല്ലാം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ തൈര് പുളി ഇല്ലാത്ത തന്നെ ചേർക്കണം. അപ്പോൾ അതൊരു 1-2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ലതായിരിക്കും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്, 10-15 മിനിറ്റ് ഇരുന്നോട്ടെ എന്ന് വെച്ചു. അപ്പോൾ തനക്കുട്ടിക്ക് അന്ന് ലൈറ്റായിട്ടുള്ള ഫുഡ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പൊടിയേരി വെക്കുന്നുണ്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇഷ്ടമാണ് പപ്പടം ചുട്ടതും കഞ്ഞിയും കൂടിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കഴുകി അരി ഒന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ടേക്ക് മാറിപ്പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ അരി ആദ്യം കഞ്ഞി വെക്കാനുള്ള പരിപാടി നോക്കാണ്. കാരണം ഇവരാണല്ലോ വിശപ്പുകാർ, പ്രത്യേകിച്ച് വെക്കേഷനാണ്, വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുതിർത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ആക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മളുടെ കറിയുടെ കാര്യം കൂടി ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ചിട്ട്, അപ്പോൾ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ അരിതേ കുക്കറിലാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം, പട്ടാ ഗ്രാമ്പു, ഏലക്കായ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ, കരിഞ്ഞു പോരുത്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ക്യാഷിനിട്ട് ഒരു 10 എണ്ണം ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ മഷ്റൂം ചെയ്യുന്ന സമയത്ത് തന്നെ ഇതും ചെയ്തു പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ മൂത്തൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് സവാള ഒരു 2 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് 1-2 പച്ചമുളക് എരിവിന്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഞാൻ ഒരു സ്പൂണെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കുറച്ച് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ കളറിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിന്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, അത്രയും പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയതിൻ്റെ ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളിയും അതുപോലെ ഈ ക്യാഷിനിട്ടും കൂടിയിട്ട് ഒന്നിച്ചാണ് അരച്ചത്. ആ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കുക്കായി കിട്ടണം. കുക്കായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് കാരണം കൊണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരല്പനേരം കുക്ക് ചെയ്യാം. നിങ്ങൾ പനീറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ബട്ടർ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം, 1 സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ബട്ടർ മഷ്റൂം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പനീർ ചേർത്തിട്ടുണ്ടെങ്കിൽ പനീർ ബട്ടർ മസാല പോലെ ഉണ്ടാക്കാം. ഇതൊരു
ഇതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊന്നുമല്ല ഇതിന്. അപ്പം നോക്കിക്കാൻ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരല്പം ഗരം മസാല പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിന്നത് സെർവ് ചെയ്യുന്നത് നമ്മുടെ പറാത്തേരെ കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മഷ്റൂമിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഇന്നത്തെ വ്ളോഗും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമൻറ്റിലൂടെ പ്രകടിപ്പിക്കാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ നല്ല നല്ല കുട്ടി കുട്ടി വ്ളോഗ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.